എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക് ഷീറ്റാണ് വീഡിയോയിലേക്ക് നോക്കാം അത്ത ചോദ്യം പായസം ഉണ്ടാക്കാൻ മൂന്ന് കിലോഗ്രാം പഞ്ചസാരയാണ് വാങ്ങിയത് മുപ്പത്തിനാല് രൂപയാണ് ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ വില അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപ മൂന്ന് കിലോയ്ക്ക് കൊടുക്കണം അതിന് മുപ്പത്തിനാലിന് മൂന്നു പ്രാവശ്യം എഴുതുകയോ അല്ലെങ്കിൽ മുപ്പത്തിനാലിലെ മൂന്നും കൊണ്ട് ഗുണിക്കുകയോ ചെയ്യുക അപ്പോൾ കിട്ടുന്ന ഉത്തരവ് ഉപയോഗം നൂറ്റി രണ്ട് എന്നതാണ് അപ്പോൾ ആകെ മുഴുവൻ നൂറ്റി രണ്ട് രൂപ കൊടുക്കണം അടുത്തത് ഒരു കവർ സേമിയയുടെ വില ഇരുപത്തിനാല് രൂപയാണ് അങ്ങനെയാണെങ്കിൽ ആറ് കവർ സേമിയ വാങ്ങാൻ എത്ര രൂപ കൊടുക്കണമെന്നാണ് ഇവിടെയും ഇരുപത്തി നാലിനെ ആറ് പ്രാവശ്യം കൂട്ടുകാർ കൂട്ടുക അല്ലെങ്കിൽ ഇരുപത്തിനാലിനെ ആറ് കൊണ്ട് ഗുണിക്കുക രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് ആകെ മുഴുവൻ കൊടുക്കേണ്ടതായി വരിക അടുത്തത് സർക്കസുമായി ബന്ധപ്പെട്ട ഒരു കണക്കാണ് മനുവും കൂട്ടുകാരും സർക്കസ് കാണാൻ പോയി ഇരുപത്തിയഞ്ച് രൂപയുടെ പതിമൂന്ന് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് അവരെടുത്തത് എങ്കിൽ ആകെ എത്ര രൂപയാണ് അവരവിടെ കൊടുത്തതെന്ന് കണ്ടുപിടിക്കണം ഇത് നമ്മൾ ഇരുപത്തിയഞ്ചിനെ പതിമൂന്നും കൊണ്ട് ഗുണിക്കുക ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്നാണ് അതെടുത്ത് നമുക്ക് നേരെ ആ കോളത്തിൽ കുളത്തിലെഴുതാം ആകെ മുഴുവൻ മുന്നൂറ്റി ഇരുപത്തി രൂപയാണ് അവർ അവിടെ നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് നാല് ചോദ്യങ്ങൾ വേറെയുണ്ട് ഓരോ ചോദ്യങ്ങളായി നമുക്ക് നോക്കാം ആദ്യ ചോദ്യം ആകെ വിറ്റ നൂറ്റി ഇരുപത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ ഇരുപത്തി മൂന്നെണ്ണം കുട്ടികളുടേതാണ് അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്കുള്ള ടിക്കറ്റിൽ നിന്ന് ലഭിച്ച വരുമാനം കണ്ടുപിടിക്കാനാണ് അതിന് ഇരുപത്തി മൂന്നിനെ ഇരുപത്തിയഞ്ച് കൊണ്ട് ഗുണിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എന്ന് നമുക്ക് ലഭിക്കും അടുത്തത് ഈ നൂറ്റി ഇരുപതിൽ ഇരുപത്തി മൂന്ന് പേർ കുട്ടികളാണെങ്കിൽ ബാക്കി മുതിർന്നവരിൽ നിന്ന് ലഭിച്ച പൈസ കണ്ടുപിടിക്കണം അത് നമുക്ക് ഈ നൂറ്റി ഇരുപതിൽ നിന്ന് ഇരുപത്തി മൂന്ന് കുട്ടികളുടെ എണ്ണം കുറയ്ക്കണം അങ്ങനെയാകുമ്പോൾ തൊണ്ണൂറ്റിയേഴ് മുതിർന്നവരാണ് ആ സർക്കസിൽ കയറിയത് ഈ തൊണ്ണൂറ്റിയേഴ് മുതിർന്നവരിൽ നിന്ന് ലഭിച്ച വരുമാനം കണ്ടുപിടിക്കാൻ ഈ തൊണ്ണൂറ്റിയേഴിനെ നാൽപ്പത്തിയഞ്ച് കൊണ്ട് ഗുണിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം നാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ആകെ മുഴുവൻ ഫസ്റ്റ് ക്ലാസ്സിൽ കിട്ടിയ തുക കണ്ടുപിടിക്കാൻ ഈ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചും നാലായിരത്തി മുന്നൂറ്റി അറുപത്തി തമ്മിൽ കൂട്ടുമ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് മാത്രം ലഭിച്ച തുക അടുത്ത ചോദ്യം ഗാലറിയുമായി ബന്ധപ്പെട്ടാണ് ഗ്യാലറിയിൽ നൂറ്റി മുപ്പത്തിരണ്ട് ടിക്കറ്റുകൾ വിറ്റു അതിൽ അൻപതെണ്ണം കുട്ടികളുടേതായിരുന്നു ബാക്കി മുതിർന്നവരുടെയും അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപ ലഭിച്ചെന്ന് കണ്ടുപിടിക്കണം ആദ്യം നമുക്ക് കുട്ടികളുടെ കണ്ടുപിടിക്കാൻ അൻപതിനെ പതിനഞ്ച് കൊണ്ട് കുണിക്കുമ്പോൾ എഴുന്നൂറ്റി എന്ന് ഉത്തരം ലഭിക്കും ഇനി നമുക്ക് ബാക്കി മുതിർന്നവരെ കണ്ടുപിടിക്കാൻ നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും അൻപത് കുറയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന എൺപത്തിരണ്ടെന്ന് പറയുന്നത് മുതിർന്നവരുടെ എണ്ണമാണ് ഇനി എണ്ണത്തെ മുപ്പത് കൊണ്ട് ഗുണിക്കണം അതായത് എൺപത്തി രണ്ടേ ഗുണം മുപ്പത് ചെയ്യുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അറുപത് എന്ന് ലഭിക്കും അങ്ങനെ ആകെ ലഭിച്ച തുകയെന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപതും രണ്ടായിരത്തി നാനൂറ്റി അറുപതാണ് ഇത് രണ്ടും നമുക്ക് കൂട്ടാം എഴുന്നൂറ്റി അൻപത് അധികം രണ്ടായിരത്തി നാനൂറ്റി അറുപത് ചെയ്യുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി പത്താണ് ഗ്യാലറിയിൽ നിന്ന് മാത്രം ലഭിച്ചത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം ആ ദിവസത്തെ ആകെ വരുമാനം കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ടു പ്രാവശ്യവും ചെയ്തത് തമ്മിൽ കൂട്ടുക അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി പത്തും നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പും തമ്മിൽ കൂട്ടുക കൂട്ടുമ്പോൾ കിട്ടുന്ന എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ആകെ ആ ദിവസം ലഭിച്ച വരുമാനമെന്ന് പറയുന്നത് ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്